ഇതിപ്പോ നമ്മൾ ജസ്റ്റ് ഒന്ന് വാക്കിന് ഇറങ്ങിയതാണെന്ന്. ഇനി എന്തായാലും രാത്രി സിറ്റിയിലൊക്കെ ഒന്ന് വാക്ക് ചെയ്യണം. ഇതൊക്കെ നിറച്ച് റെസ്റ്റോറൻ്റ് ആട്ടെ, ഇത് ഈ ഏരിയ മൊത്തം റെസ്റ്റോറൻ്റ്, പിസ്ത അങ്ങനെ സൂഷിയൊക്കെ ഉണ്ട് ഇവിടെ. സ്ഥലത്താണ് ബസ്ലി, അവിടേക്കാണ് പോകുന്നത് കേട്ടോ. ബസ്ലി ഇതാദ്യം ഇവിടെ പാരീസിൽ പ്രൊട്ടസ്റ്റ് നടന്ന സ്ഥലമാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. നമുക്ക് അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം. ഇവിടെ ടൂർ ഗൈഡുകളൊന്നുമില്ല, ഇങ്ങനെ ഈ എന്താ പറയുക, ഗൈഡും ഇല്ല, അതിൻ്റെ ബുക്സും ഇല്ല, ഒന്നുമില്ല. അത് കാരണം നമുക്ക് നടന്നൊക്കെ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ പോയി കണ്ടുപിടിക്കുക ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പം എന്തായാലും ഗൂഗിളിലൊക്കെ തിരഞ്ഞു പിടിച്ച് പോകാനേ പറ്റുള്ളൂ. ഈഫിൽ ടവർ ഒരു മെയിൻ അട്രാക്ഷനാണ്, അവിടെ നമുക്ക് പോവാം, അവിടെ പ്രശ്നമുള്ളതല്ല. പക്ഷേ അതുപോലെ തന്നെ ഞാൻ ഹോട്ടലിൽ റൂം എടുത്തപ്പോഴത്തേക്കും ഗൂഗിളിൽ അല്ലെങ്കിൽ booking.com പറഞ്ഞാൽ ഞാൻ എടുത്ത ഹോട്ടലിൻ്റെ 3 കിലോമീറ്റർ അടുത്താണ് ഈഫൽ ടവർ എന്ന്. പക്ഷെ ഞാൻ ഇവിടെ വന്നപ്പോൾ എന്താണെന്ന് അറിയോ, ഇവിടെ പിന്നെ മെട്രോയ്ക്ക് പോകുകയാണെങ്കിൽ 1.5 മണിക്കൂറോളം വേണം. നമ്മൾ യൂറോപ്പിൽ എവിടെ വന്നാലും അവർ പട്ടിപ്രാന്തരാണ്. ഇവിടുത്തെ പട്ടികളെന്ന് പറഞ്ഞാൽ ഒരു 1.5 പട്ടിയാണ്, ചെറിയ പട്ടിയൊന്നുമല്ല. ഇവിടെയൊക്കെ ഓർണമെന്റ്സ് ഷോപ്പുകൾ ആവശ്യം പോലുണ്ട്. തണുപ്പുണ്ട്, നല്ല തണുപ്പുണ്ട്. എന്നാലും ആൾക്കാരൊക്കെ ഈ ഷോർട്സും അത് ഇതൊക്കെ ഇട്ടാണ് പോകുന്നത്. നല്ല സ്ട്രീറ്റുകളൊക്കെ നല്ല അടിപൊളിയായിരിക്കും. നല്ല നോക്കിയേ സ്ട്രീറ്റ് കൊള്ളാം. അവിടെ എല്ലാം ഇതുപോലെ തന്നെ യൂറോപ്പിലെല്ലാം തരത്തിലും തന്നെ റെസ്റ്റോറൻറ്റുകളെല്ലാം വെളിയിലാണ്. നോക്കിയേ കടകളൊന്നും വെളിയിലേക്ക് ആരും സ്ട്രീറ്റിലേക്ക് തുറന്നൊന്നും വെച്ചിട്ടില്ല. നമ്മളെ നാട്ടിലെ പോലെ കട ഒരു ചെറുതായിരിക്കും, സ്ട്രീറ്റിലേക്ക് ഒരു മൊത്തം സാധനങ്ങളും ഇറക്കി നമ്മുടെ നടപ്പാതയിൽ വെക്കും, ആ ഒരു പരിപാടിയൊന്നുമില്ല. ഇവിടെ സ്ട്രീറ്റുണ്ട്, പക്ഷേ സ്ട്രീറ്റ് അവർ മാന്യമായിട്ട് ക്ലീൻ ചെയ്ത് തീർച്ചിട്ടുണ്ട്. നോക്കിയേ നല്ല വൃത്തിയായിട്ട്, ഇതെന്തോ ഒരു പെയിൻറ്റ് പോലെ എന്തോ കൊണ്ട് അടിച്ച് വൃത്തിയാക്കിയിട്ടിരിക്കുക. മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ നനഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് സ്കിഡാവും. ഇവിടെ ബസ്ലി അതിലേക്കുള്ള ബസ്സാണ് ഇവിടെ ഉള്ളത് കേട്ടോ. ഇവിടെ ബസ് വരുന്ന സമയം വരെ എഴുതിയിട്ടുണ്ട്, 37 മിനിറ്റിനുള്ളിൽ ബസ് വരും. അത് കാത്താണ് നിൽക്കുന്നത്. എന്തായാലും നമുക്ക് സ്ട്രീറ്റിലെ കാഴ്ചകൾ കണ്ടാലും കണ്ടാലും മതിയാവില്ല, അടിപൊളിയാണ്. കാണാം, ആദ്യ പ്രൊട്ടസ്റ്റ് നടന്ന സ്ഥലമല്ലേ, അപ്പം നമുക്ക് അവിടെ പോയിട്ട് അടുത്ത ഇതെന്താണ് പ്രൊട്ടസ്റ്റ് എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. ഇവിടെ റെസ്റ്റോറൻറ്റുകൾ കാണുന്നുണ്ട്, പക്ഷേ ഇവിടുത്തെ റെസ്റ്റോറൻറ്റുകളിലൊന്നും ഇറ്റലിയിലെ പോലെ അല്ലെങ്കിൽ റോമിലെ പോലെ അത്ര തിക്കും തിരക്കൊന്നുമില്ല. ഇവിടെ കല്യാണ ഡ്രസ്സ് വിൽക്കുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. ഇവിടെയൊക്കെ കല്യാണത്തിൻ്റെ ഡ്രസ്സ് വിൽക്കുന്ന കടകളാണ്. നോക്കിയേ ഈ കാണുന്നത് ലേഡീസിൻ്റെ ഡ്രസ്സാണ്, കല്യാണത്തിന് ഉപയോഗിക്കുന്ന ഡ്രസ്സാണ് വിൽക്കുന്നത്. ആ കടകളാണ് ഇവിടെയും അവിടെയൊക്കെ ചെയ്യുന്നത്. ഇത് ഈ സ്ട്രീറ്റിൽ ഇതാണെന്ന് തോന്നുന്നു. ഒരു ഷോപ്പ് പോലും കാണുന്നില്ല, ഒരു സൂപ്പർ മാർക്കറ്റ് ഒന്നും കണ്ടില്ല കേട്ടോ. ഒറ്റ സൂപ്പർ മാർക്കറ്റ് കാണുന്നില്ല. ആ ഇതാണ് പ്രൊട്ടസ്റ്റ് നടന്ന സ്ഥലം കേട്ടോ. ഈ ടവറും അതിൻ്റെ ചുറ്റിയുള്ള ഭാഗമാണ് ആദ്യമായിട്ട് പ്രൊട്ടസ്റ്റ് നടന്ന സ്ഥലം. അതിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അതിനകത്ത് മൊത്തം. ഇത് നല്ലതുപോലെ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ആ ടവറിൽ. ആ ടവറിൻ്റെ അടുത്ത് പോയിട്ട് നമുക്ക് വീഡിയോ എടുക്കാം കേട്ടോ. ഇവിടെ പക്ഷേ ക്രോഡൊക്കെ ക്രോസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, അങ്ങനെ തോന്നും പോലെ റോഡ് ക്രോസ് ചെയ്യാനൊന്നും പറ്റില്ല. നടക്കാൻ പാടില്ല, എന്തായാലും നമ്മൾ നടന്നു വന്നു 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 നമുക്ക് ഉപദ്രവില്ലല്ലോ. നമ്മൾ എവിടെ കൂടെ നടക്കുകയല്ലൊക്കെ ചെയ്യും. നമ്മളെ നോക്കി ചെറുപ്പക്കാരിങ്ങനെ കാത്തിക്കുന്നു, ചെറുപ്പക്കാർ കാത്തിക്കുന്നു, വയസ്സന്മാർ പിന്നെ നമുക്ക് പറയാം ഇവിടെ കാത്തിക്കുന്നുണ്ട്. ഞാനതൊന്നും ശ്രദ്ധിക്കാതെ എടുത്തു വിട്ട് ഇങ്ങനെ നടന്നിട്ടുണ്ട്. ഇവിടെ ഒക്കെ റെസ്റ്റോറൻ്റ് ഉണ്ട്,
ആൾക്കാരിങ്ങനെ നടക്കുകയും ഇരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇവിടെ വലിയ തിരക്കൊന്നുമില്ല, റെസ്റ്റോറൻറ്റുകളിലൊന്നും വലിയ തിരക്കില്ല. അത് ഞാൻ റോമിൽ കണ്ടതിൻ്റെ ഒരംശം പോലും തിരക്കില്ല കേട്ടോ. ഇവിടെ ഈ ആൾക്കാരിങ്ങനെ നിൽക്കുന്നുണ്ട്. എന്തോ അത് എന്തോ ഒരു വലിയൊരു സ്ഥാപനമാണ് അത് കാണുന്നത്. അതിൻ്റെ മേളിൽ ആരാണ് ഇങ്ങനെ ഡാൻസ് കളിച്ചിരിക്കുന്നത് അറിയില്ല. അന്ന് പ്രൊട്ടസ്റ്റ് പങ്കെടുത്തവരുടെ പേരാണ് അതിൽ ഗോൾഡൻ കളറിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. ഈ കാണുന്ന ഗോൾഡൻ കളറിൽ എഴുതി വെച്ചിരിക്കുന്ന പ്രൊട്ടസ്റ്റ് പങ്കെടുത്തവരുടെ പേര് വിവരങ്ങളാണ്. അതായത് നമുക്ക് അതായത് നമ്മളിവിടെ നടന്നെത്തി, ആൾക്കാർ സൈക്കിളിലൊക്കെ വരുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷനാണ് കേട്ടോ ഈ കാണുന്നത്. നല്ല ക്വയറ്റ് ലോങ് ആണ്. എനിക്ക് തന്നെ ഒരു അറൗണ്ട് ഒരു 150 to 200 മീറ്ററിനകത്ത് വരുന്ന ഒരു ടവറാണ് കേട്ടോ. ഇവിടെ ഈ ടവറിനോട് അനുബന്ധിച്ച് നോക്കിയാൽ നല്ലൊരു പാർക്കുണ്ട്. പക്ഷെ നല്ല വൃത്തിയുണ്ട്, ക്ലീൻ ആക്കിയിട്ടിരിക്കുകയാണ്. വലിയ തിരക്കില്ല, പ്രശ്നങ്ങളില്ല, പിള്ളേരവിടെ കളിക്കുന്നുണ്ട്. കണ്ടോ, പിള്ളേര് സൈക്കിളിലൊക്കെ കൊണ്ടുപോയെങ്കിൽ സൈക്കിളിലുണ്ട് അഭ്യാസങ്ങൾ. കണ്ടോ, ഒരു ടയറിലൊക്കെ ഇങ്ങനെ പോവാനോ, എനിക്ക് വയ്യ. എന്തോരം വണ്ടിയാണ് അത്, എൻ്റെ പൂനെ എന്ത് സ്പീഡിനാണ് പോകുന്നത്. റിമോട്ട് കൺട്രോൾഡ് കാറാണ് കേട്ടോ. നമുക്കപ്പം ഇതിൻ്റെ ഒന്ന് കറങ്ങി സ്വിച്ച് ചെയ്യുന്ന കാണാം. ആ ഈ സ്ട്രീറ്റിൽ കുറച്ച് ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. ആൾക്കാർ ഈവനിങ് ആകുമ്പോഴത്തേക്കും ഇവിടെ ഇങ്ങനെ വന്നിരിക്കുന്നുണ്ട്. ബംഗാളികളോ ഇന്ത്യക്കാരൊക്കെ ദേണ്ട ഇവിടെ ഇരിക്കുന്നുണ്ട്. അവിടെ ഇതായിട്ട് നമ്മൾ ആളുകളെ കാണാറില്ലായിരുന്നു, ഇവിടെ ഉള്ളു. ഇവിടെയാണ് സ്ട്രീറ്റ് കേട്ടോ. നമുക്ക് സ്ട്രീറ്റിലോട്ട് നമുക്ക് വാക്ക് ചെയ്യാം. ആ അതിവിടെ ഇങ്ങനെ ഇത് എഴുതി വെച്ചിട്ടുണ്ട്, ഇതെന്നാണ് പ്രൊട്ടസ്റ്റ് നടന്നത്. ജൂലിയറ്റ് 1830-ലാണ് ഇവിടെ പ്രൊട്ടസ്റ്റ് നടന്നത് കേട്ടോ. ഇതിൽ അന്ന് പ്രൊട്ടസ്റ്റിൽ പങ്കെടുത്ത് മരണപ്പെട്ടവരുടെ പേര് വിവരങ്ങളാണ് ഈ ഗോൾഡൻ കളറിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. ആയിരത്തി 1830-ലാണ് ഈ സംഭവം ഉണ്ടായത്. എന്താണ് 27-28 ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് എനിക്കൊന്നും മനസ്സിലായില്ല. പക്ഷേ എന്തോ ഉണ്ട്, നമുക്ക് ആരുടെങ്കിലും ചോദിച്ചു മനസ്സിലാക്കാം. ഇതിൻ്റെ വെളിയിൽ അവർ വ്യക്തമായിട്ട് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഇംഗ്ലീഷിലാണോ അതിന് ഫ്രഞ്ചിലാണോ എന്നറിയില്ല. ഫ്രഞ്ചിലായിരിക്കും, ഫ്രഞ്ചിലാ, നമുക്കൊന്നും മനസ്സിലാവൂല. ഇതേ എഴുതി വെച്ചിട്ടുണ്ട്, എല്ലാം ഇങ്ങനെ എഴുതി വെച്ചിരിക്ക. എന്ത് മനസ്സിലാവാനാ, ഒന്നും മനസ്സിലായില്ല. പക്ഷെ എന്തായാലും ഈ ഒരു വലിയൊരു ടവർ നമ്മൾ കണ്ടു. ഈ ടവറിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഇനിയിപ്പം ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ വല്ല ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ട് അതിനെക്കുറിച്ച് നിങ്ങളടുത്ത് പറഞ്ഞു തരണം. എൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു സിനിമാ തിയേറ്ററാണെന്ന് തോന്നുന്നത് കേട്ടോ. ഫെറാ ഡി പാരീസ്, അവിടെ ഒരു സ്റ്റുഡിയോ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്തെങ്കിലും സിനിമയായി ബന്ധപ്പെട്ട എന്തോ ആണെന്ന് തോന്നുന്നു. അതൊരു സ്ട്രീറ്റാണ്. വൈകുന്നേരം ആയപ്പോൾ എല്ലാവരും സ്ട്രീറ്റിൽ ഇറങ്ങി ഇങ്ങനെ കളിക്കാനും ചിരിക്കാനും ബഹളം വെക്കാനും ഒക്കെ ഉണ്ട് കേട്ടോ. ഇന്ന് ശനിയാഴ്ച അല്ലേ, നാളെ ഞായറാഴ്ച ഇങ്ങനെയൊക്കെയാണ്. അപ്പം അതുകൊണ്ട് അതിൻ്റേതായ ഒരു തിരക്കുണ്ടാവുമെന്ന് തോന്നുന്നു. ഇവിടെ അവർ കുറേ പെണ്ണുങ്ങൾ ഇരുന്ന് ചിരിക്കുന്നുണ്ട്. ചിരി ആരോഗ്യത്തിന് നല്ലതാണല്ലോ, അതുകൊണ്ട് അവർ ചിരിക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. ആൾക്കാർ ഒറ്റനും റോഡ് ക്രോസ് ചെയ്യുന്നില്ല കേട്ടോ. അതായത് വളരെ കാര്യമായിട്ട് റോഡിൽ ക്രോസ് ചെയ്യാതെ അവർ ശ്രദ്ധിച്ച് നിൽക്കാം. ഇപ്പം ഇവിടെ ഗ്രീനായി, ഇത് ക്രോസ് ചെയ്തു, ഞാനും ക്രോസ് ചെയ്ത് പോവുകയാണ്. ആ ഇവിടെ ഒരു ഇതുണ്ട് കേട്ടോ, സ്പെഷ്യൽ ലൈനുണ്ട്. സൈക്കിള് പോകാനുള്ള വഴിയുണ്ട്, ആ വഴി കൂടെ മാത്രമേ സൈക്കിൾ പോകൂ കേട്ടോ.
അല്ലാതെ അങ്ങനെ തോന്നി കണക്കൊന്നും സൈക്കിൾ ഓടിക്കാനോ ആൾക്കാർക്ക് നടന്നു പോകാനൊന്നും പാടില്ല. എന്തെങ്കിലും ഒന്ന് ലൈറ്റായിട്ട് കഴിക്കണം, എനിക്ക് കഴിച്ചേ പറ്റുള്ളൂ, ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പണിയിട്ടു അല്ലെ അവിടെ പോയി കഴിക്കാം. അവരെന്തൊരു മരണചിരിയാ ചിരിക്കുന്ന പെണ്ണുങ്ങള്, മനഃപൂർവ്വം ചിരിക്കണമെന്ന് തോന്നുന്നത്. നിറച്ച് റെസ്റ്റോറൻ്റ് ഉണ്ട്, എവിടെ നോക്കിയാലും റെസ്റ്റോറൻ്റ് അല്ലാതെ ഇവിടെ സുവിനീർ ഷോപ്പാണ് കേട്ടോ. ഒരു സുവിനീർ ഒക്കെ വയ്ക്കുന്ന ഒരു ഷോപ്പാണ്, ചെറിയൊരു സുവിനീർ ഷോപ്പാണ്. മാഗസിന് അതും ഇതും ഒക്കെ ഉണ്ട്. ഓക്കെ, അങ്ങനെ ഇവിടെ വലുതായിട്ട് സുവിനീർ ഷോപ്പുകളില്ല. ഇവിടെ ആൾക്കാർ ബേക്കറിയൊക്കെ കാണുന്നു, കഴിക്കാൻ ജനങ്ങൾ കയറിയിട്ടുണ്ട്. ഐസ്ക്രീമാണ്, അതാ ഒരു ഐസ്ക്രീം ഷോപ്പാട്ടോ. എനിക്ക് എന്തെങ്കിലും കഴിക്കണം, ഞാൻ സൂപ്പർ മാർക്കറ്റ് കണ്ടിരുന്നുണ്ടെങ്കിൽ അവിടെ കയറി നമുക്ക് ആവശ്യമുള്ളത് എടുത്ത് വാങ്ങിച്ചോണ്ട് പോയാൽ പോരെ. ഓ, എന്താ പട്ടി, എന്റെ പൊന്നും നോക്കിയ സൂപ്പർ പട്ടി, വലിയ പട്ടി. അതിനിങ്ങനെ അയാള് ഈ സ്കൂട്ടറിൽ പോവാണ്, അതിന്റെ കൂട്ടത്തിൽ അത് ഓടി പോകുന്നുണ്ട്. അയാൾക്കൊപ്പം തന്നെ അയാൾ ആ പട്ടിയും ഓടുന്നുണ്ട്. എല്ലാ റെസ്റ്റോറൻ്റ് ആണ് ഇവിടെ, മാർക്കറ്റ് ഒന്നും കാണുന്നില്ലല്ലോ. മാർക്കറ്റ് കാണുന്നില്ല, ഇതാണ് മാർക്കറ്റ് ഇല്ലാത്തതെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇവിടെയൊക്കെ ആൾക്കാർ ബ്രെഡൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. നമ്മളെന്തെങ്കിലും ബ്രെഡ് കഴിക്കാം, വലിയ താടിയൊക്കെ വെച്ചിട്ട് മുസ്ലിമാണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നടക്കുന്നത്. കറുപ്പന്മാരുടെ വലിയ സംഭവം ഉണ്ടല്ലോ ഇവിടെ, കറുപ്പന്മാർ ഒത്തിരി ഉണ്ടല്ലോ. കറുപ്പന്മാരിവിടെ ഉണ്ടല്ലോ, ഇതായിരിക്കും, ഇത് ഈജിപ്ഷ്യൻസ് നടത്തുന്നതായിരിക്കും, ഐ ഷുവർ. ആ, ഞാനങ്ങനെ ഫൈനലി ഒരു സൂപ്പർ മാർക്കറ്റ് കണ്ടെത്തി കേട്ടോ, സൂപ്പർ മാർക്കറ്റ് കണ്ടെത്തിയപ്പോൾ അവൾ അത് നമുക്ക് നോക്കാത്തില്ല, ഇങ്ങോട്ടൊക്കെ നടന്നു നോക്കാം. നടന്നു നോക്കിയിട്ട് എന്തെങ്കിലും വാങ്ങിച്ചു കഴിക്കാം. ബബിൾ ടീ, ഇതൊക്കെ ശരിക്കും ലേഡീസ് ജെന്റ്സൊക്കെ ഇരിക്കുന്നുണ്ട്. ആ ആ ഏരിയയിലേക്ക് നമ്മൾ പോകാം കേട്ടോ. എന്തായാലും നോക്കാം.